എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കക്കറച്ചി പുഴുങ്ങിയെടുക്കുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുകയുണ്ടായി. അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അന്ന് നമ്മൾ കുറച്ച് കക്കറച്ചി വാങ്ങിക്കൊണ്ട് വരികയുണ്ടായി. അതിപ്പോൾ നമ്മളത് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇത് ക്ലീനിങ് ചെയ്യേണ്ടത് വലിയൊരു ഘടകമുണ്ട്. ഇതിന്റെ അകത്തായിട്ട് ഈ കക്കറച്ചിയുടെ അകത്ത് ഒരു ഒരു കാൽസ്യം കടക്കുന്ന സാധനമുണ്ട്. ഇത് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് അപ്പൊ ഇത് നല്ലപോലെ ഇതിന്റെ അകത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞെടുക്കണം. കളഞ്ഞെടുത്താൽ ആണ് നല്ല ഇത്. അല്ലാതെ നമുക്ക് വയറ്റിൽ ചിലപ്പോൾ ചിലവർ ഇതിൻ്റെ ഈ വേസ്റ്റ് ഇത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഞെക്കി കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് ചാടി വരും. ഇത് നമുക്കിത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും നമുക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരായിരം നന്ദി നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യുന്ന ഇതിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകി എടുക്കണം. ഇത് കഴുകി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു കളർ എല്ലാം നല്ല ഇതാണ്, നല്ല തെളിഞ്ഞ് വരണം. അത് അതുപോലെ നല്ലപോലെ അതിൻ്റെ കഴുകിയെടുക്കാം. അപ്പം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം അധികം വെള്ളം ഒഴിക്കേണ്ട, ഒരു ലേശം വെള്ളം പേരിൽ ഒഴിച്ചാൽ മതി. അപ്പം അതിനു മുമ്പ് നമുക്ക് ശകലം മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി അര ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത മസാല എല്ലാം റെഡിയാക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് പറ്റി വരണം. ചട്ടി ആയതുകൊണ്ട് നമ്മൾ സ്റ്റീൽ തവി കൊണ്ടൊന്നും ഇളക്കരുത്. ചട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തടി ടൈപ്പുള്ള തവി വെച്ചിട്ടേ നമ്മൾ ഇളക്കാവുള്ളൂ. ഇനി ഇതൊന്ന് പറ്റി വരട്ടെ. ആ കക്കാർച്ചിലുള്ള വെള്ളം മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് പറ്റി വരണം. കറച്ചിയുടെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മീറ്റ് മസാല. പിന്നെ താമ്പ എല്ലാം മസാല എല്ലാം പിടിച്ചോളൂ. അതിനകത്ത് പെരിഞ്ചീരം പൊടിച്ചതാണ്, അതൊരല്പം ഇട്ട് കൊടുക്കാം. ലേശം കുരുമുളക് പൊടി ഇടാം നമുക്ക്. അതിലെ മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരുന്നോളൂ. ഫ്രഷ് ചെയ്താണ് കുരുമുളക്.
ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കക്കായിലെല്ലാം നല്ല മസാല എല്ലാം അതിനകത്ത് പിടിച്ച് നല്ല സെറ്റ് ആയിരുന്നുള്ളൂ. അല്പം കടയിൽ കൊടുക്കുക. അല്പം ജീരകം പൊടിച്ചത്, നമുക്കിനി വാടി വരട്ടെ. അങ്ങനെ ഉള്ളി കൂട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിലോട്ട് നമുക്ക് രണ്ട് സവാള അരിഞ്ഞ് കൊടുക്കുക. ആദ്യം ഉപ്പും ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. ബ്രൗണിഷ് ആയിട്ട് വരുന്നുണ്ട്. അത് ബ്രൗൺ കളർ ആയതിനു ശേഷം അവർ മഞ്ഞപ്പൊടി ചേർത്താണ്, ഇനി കുറച്ച് മല്ലിപ്പൊടി ചടഞ്ഞ് ചേർക്കാം. ഏകദേശം കാശ്മീരി മുളക് പൊടി, ഏകദേശം എരിവ് മുളക് പൊടി, അത് എരിവ് നോക്കി നമ്മുടെ ആവശ്യം ഇട്ട് കൊടുക്കുക. ഇതൊരല്പം കുരുമുളക് പൊടി കുറച്ച് കൊടുക്കാം. പിന്നെ മസാലയുണ്ട്, തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്, തക്കാളി മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇത് നോക്കിക്കൊണ്ട്
പീനട്ട് ഇടുന്ന ഒരു സ്പോട്ട് ആണ്. ഇത് റോസ്റ്റായി വരട്ടെ, ലോ ഫ്ലെയിമിൽ ഇട്ട് ഇത് നല്ല ഒരു ബ്രൗൺ ഡിഷ് ആയിട്ട് വരണം. അതിന് കുറച്ച് സമയമെടുക്കും, ആയി വരട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായുള്ള വീഡിയോ ആയിട്ട് നിങ്ങളെടുക്കൽ വരുന്നതാണ്. ഒരുപാട് താങ്ക്സ് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും. ഇനി തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്കുണ്ടാകണം. അപ്പോൾ അതുവരേക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കക്കാർച്ചി എല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ മക്കളുടെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് അമിത? സൂപ്പറായിട്ടുണ്ടോ അച്ഛൻ ഉണ്ടാക്കിയ കക്കാർച്ചി? ചോറിൻ്റെ കൂടെ കക്കാർച്ചിയും കൂട്ടി കഴിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? കറി കക്കാർച്ചി മാത്രം കൂട്ടി കഴിക്കുകയാണ്.